ഗവർണർ ഇന്ന് തലസ്ഥാനത്ത് തിരികെ എത്തുകയാണ്. ഗവർണറുടെ തന്റെ നിലപാടിൽ ഒരു തരത്തിലും മയപ്പെടുത്താൻ ഇരുവരെയും തയ്യാറായിട്ടില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് ധാർഷ്ട്യത്തിന് ആ രീതിയിൽ ഒരിക്കലും വഴങ്ങിക്കൊടുക്കേണ്ട എന്നുള്ള കർക്കശമായ നിലപാട് ഗവർണർ ആവർത്തിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുന്നത്. വീണ്ടും അത്തരത്തിലുള്ള ഒരു തർക്കം പോര് തുടരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളതും അല്ലേ? സുരേഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്നലെ ഇടുക്കിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഇന്ന് മലപ്പുറത്താണ് ഉള്ളത്. മലപ്പുറത്ത് നിന്നും ഇന്ന് രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം അദ്ദേഹം വിമാനത്താവളത്തിൽ എത്താനുള്ള സാധ്യതകളാണ് രാജ്ഭവനം അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ SFI ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോയപ്പോഴൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായി പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് സർക്കാരുമായുള്ള പോരും നിലപാടും കടുപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ തെരുവുകളിൽ അദ്ദേഹം ഇറങ്ങി നടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ലോക മാധ്യമങ്ങൾ കണ്ടതുമാണ്. അത്തരത്തിൽ തനിക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങളില്ല, തന്നെ നേരിടാൻ വരുന്നവരെ അതേ രീതിയിൽ താൻ നേരിടുമെന്നുള്ള രീതിയിൽ നിലപാട് കടുപ്പിക്കുന്നുണ്ട് ഗവർണർ. അതേസമയം തന്നെ ഈ ഭൂപതിവ് ഭേദഗതി ബില്ല് ഒപ്പിടാത്തതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഗവർണർക്കെതിരെ ഇന്നലെയും റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കണക്കാക്കുന്നുണ്ട്. ഒപ്പം മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം ഒരു നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി ഇന്ന് അന്തിമമായ തീരുമാനമുണ്ടാകും. ഈ ശുപാർശയടക്കം ഗവർണറുടെ മുൻപാകെ എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതുമാത്രമല്ല, നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്. അത് അവതരിപ്പിക്കേണ്ടത് ഗവർണറാണ്. സർക്കാരിന്റെ നയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവതരിപ്പിക്കാനുള്ള അനുമതി സർക്കാർ ഒരുപക്ഷെ തേടും. ആ തേടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് ഒരു രീതിയിലുള്ള പ്രതിസന്ധിയും അതിൽ ഉണ്ടാക്കില്ല, നയപ്രഖ്യാപനത്തിന് താൻ എത്തും എന്നുള്ളതാണ്. അതേസമയം തന്നെ വലിയ രീതിയിൽ അതിലുള്ള വിമർശനങ്ങൾ വായിക്കുമോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും സർക്കാരുമായി ഒരു രീതിയിലുള്ള അനുനയത്തിനും താൻ ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ സംസ്ഥാന പോലീസ് വലിയ രീതിയിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ സർക്കാരിനോട് ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച വിശദീകരണം തേടിയൊരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് ഗവർണറുടെ ഭരണപരമായിട്ടുള്ള ചുമതലകൾ അദ്ദേഹം നിറവേറ്റുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ തല്ലെങ്കിൽ ഇവരുടെ കത്ത് മറുഭാഗത്ത് നിൽക്കുകയാണ്. എന്തായാലും പോരിന് അടുത്തിടെ എങ്ങും അനുനയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശമനമോ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ഈ ഒരു തർക്കത്തിന്, ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് ആ രീതിയിൽ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ഗവർണറുടെ തീരുമാനം, അതിൽ ഒരു അയവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ ഇന്ന് തലസ്ഥാനത്ത്, മലപ്പുറത്ത് നിന്ന് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇനിയുള്ള ഗവർണറുടെ ഇടപെടലുകൾ, നീക്കങ്ങൾ അത്രത്തോളം ശ്രദ്ധേയമാണ്. അപ്പം